performance. രാജസ്ഥാൻ കോൺഗ്രസിൽ എന്നും എപ്പോഴും പ്രകടമായിരുന്നു തമ്മിലടി. കോൺഗ്രസിനെ വീഴ്ത്തിയതും ഹൈക്കമാൻഡിന്റെ ഒത്തുതീർപ്പിന് പോലും വഴങ്ങാത്ത ഈ തമ്മിലടി തന്നെയാണ്. ഉൾപോരു രൂക്ഷമായ പാർട്ടി ജനങ്ങൾക്ക് മുന്നിലേക്ക് നീട്ടിയ വാഗ്ദാനങ്ങളൊന്നും വോട്ടർമാർ സ്വീകരിച്ചില്ല. ബിനുരാജാണ് പോകുന്നത്. ബിനുരാജ് നേരത്തെ തന്നെ വിലയിരുത്തിയിരുന്നു, ഒരു തോൽവി ഗെലോട്ടിന് ഉണ്ടായിക്കഴിഞ്ഞാൽ, ജയിച്ചാൽ അത് ഗെലോട്ടിന്റെ നേട്ടം, പക്ഷേ തോറ്റാൽ അതൊരു പക്ഷേ ഈ പാർട്ടിക്കകത്ത പ്രശ്നങ്ങളായിരിക്കുമെന്ന് അങ്ങനെ തന്നെയാണോ ഈ ഘട്ടത്തിലും പറയാവുന്നത്? ബിജെപി 110 സീറ്റുകളിലാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. കോൺഗ്രസ് 72 സീറ്റ്, മറ്റുള്ളവർ 17. അതായത് മറ്റുള്ളവരുമായി ചേർന്നെങ്കിൽ പോലും കോൺഗ്രസിന് ഒരു സർക്കാർ രൂപീകരിക്കാനുള്ള ഒരു സാധ്യതയും നിലവിൽ കാണുന്നില്ല. കേവലം ഭൂരിപക്ഷം 101 സീറ്റാണ്. അപ്പോൾ 110 സീറ്റുകളിൽ ബിജെപി ലീഡ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. കഴിഞ്ഞ തവണ കോൺഗ്രസ് ശക്തി പ്രകടിപ്പിച്ച മേഖലകളിലേക്കെല്ലാം കടന്നു കയറാൻ ബിജെപിക്ക് കുറി കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാജസ്ഥാന്റെ കിഴക്കൻ മേഖലകളും അതോടൊപ്പം തന്നെ ഷെഖാവത്തി മേഖലയുമാണ് കോൺഗ്രസിന് കഴിഞ്ഞ തവണ തൂത്തുവാരുന്ന രീതിയിലുള്ള ഈ രണ്ട് മേഖലകളിലും ഒരു വിജയം സമ്മാനിച്ചതെങ്കിൽ ഈ രണ്ട് മേഖലകളിലേക്കും ഇപ്പോൾ ബിജെപി കടന്നു കയറിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ മാർവാട്, മേവാട് തുടങ്ങിയ മേഖലകളിലും ബിജെപിക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ആകെയുള്ള ഈ ഒരു മുന്നേറ്റത്തിന് പ്രധാനപ്പെട്ട ഘടകമായി നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ കളം നിറയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. വസുന്ധര രാജ സിന്ധ്യയെ പാടെ ഒഴിവാക്കി നിർത്തിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണമായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ, അതോടൊപ്പം തന്നെ മോദി നടപ്പാക്കിയ നേട്ടങ്ങൾ, ഇതൊക്കെ തന്നെ പ്രചാരണ ആയുധമാക്കിയാണ് ബിജെപി ഇവിടെ കളം നിറഞ്ഞത്. അതിന്റെ പ്രയോജനം കിട്ടിയെന്ന് ഇപ്പോൾ സംസ്ഥാന നേതൃത്വമടക്കം വിലയിരുത്തുകയും ചെയ്തിരിക്കുകയാണ്. കോൺഗ്രസ് ക്യാമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം തമ്മിലടി വലിയൊരു പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. സച്ചിൻ പൈലറ്റ് ഒരു ഘട്ടത്തിൽ പോലും, ഏറ്റവും ഒടുവിൽ പോലും അശോക് ഗെലോട്ടും സച്ചിൻ പൈലറ്റും തമ്മിലുള്ള പോരം രാജസ്ഥാനിൽ ദൃശ്യമായിരുന്നു. ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് വാർ റൂമിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ പോലും ഇരുവരെയും വെറുക്കുന്നതിന് വേണ്ടി ചർച്ചകൾ നടത്തുന്നതിന് ദേശീയ നേതൃത്വത്തിന് ഇടപെടേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ തവണ കോൺഗ്രസിനൊപ്പം നിന്ന ജാതി സമവാക്യങ്ങൾ അവരും ഇത്തവണ കോൺഗ്രസിനെ കൈവിട്ടു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗുജ്ജറുകളുടെ സമീപനമാണ്. ഗുജ്ജറുകൾക്ക് സ്വാധീനമുള്ള 41 സീറ്റുകളിൽ ഇക്കുറി 27 ബിജെപി തന്നെ ലീഡ് ചെയ്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ സച്ചിൻ പൈലറ്റിനോടുള്ള ഒരു എതിർപ്പ് മൂലമാണ് ഗുജ്ജറുകൾ പിൻവാങ്ങിയത് എന്ന് പറഞ്ഞാൽ പോലും, ടോങ്കടക്കം, സച്ചിൻ പൈലറ്റിന്റെ ശക്തിമണ്ഡലമായ ടോങ്കടക്കമുള്ള മണ്ഡലത്തിൽ പോലും അദ്ദേഹം പോലും ഇപ്പോഴും വിയർക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 2000 പരം വോട്ടുകളുടെ ലീഡ് മാത്രമാണ് സച്ചിൻ പൈലറ്റിനുള്ളത്. അശോക് ഗെലോട്ടിനും കഴിഞ്ഞ തവണത്തെ അത്ര ലീഡ് നമുക്ക് കാണാൻ കഴിയുന്നില്ല. 12,000 വരെ വോട്ടുകൾ മാത്രമാണ് ഗെലോട്ട് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. അതേസമയം വസുന്ധര രാജയൊക്കെ തന്നെ 50,000+ വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. ദിയാകുമാരി, വസുന്ധര രാജയുടെ പകരക്കാരിയായി ബിജെപി കേന്ദ്ര നേതൃത്വം ഇവിടെ അവതരിപ്പിച്ച ദിയാകുമാരിയും 50,000+ ലീഡ് ഇപ്പോൾ ഉയർത്തുന്ന ഒരു കാഴ്ചയും കാണുന്നുണ്ട്. അതേസമയം തന്നെ രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ്, അദ്ദേഹവും ബിജെപി കേന്ദ്ര നേതൃത്വത്തിന്റെ സ്ഥാനാർത്ഥിയായി ഇവിടെ എത്തിയതാണ്. അദ്ദേഹം ഏറിയും കുറഞ്ഞുമൊക്കെ തന്നെ മുൻപോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ കോൺഗ്രസിനുള്ളിലുള്ള അന്തഃഛിദ്രം ഏറ്റവും അധികം പ്രതിസന്ധി അവർക്ക് ഉണ്ടാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഈ ജാതി സമവാക്യങ്ങൾ, പ്രത്യേകിച്ച് ജാട്ടുകൾ, ഗുജ്ജറുകൾ, മീണകൾ, ഇവരൊക്കെ തന്നെ കോൺഗ്രസിനെ ഇത്തവണ കൈവടിയുന്ന ഒരു കാഴ്ചയും കണ്ടു. അതാണ് പ്രധാനമായും കോൺഗ്രസിന് ഇത്തവണ ഒരു തിരിച്ചടി ഉണ്ടാകാൻ കാരണം. മാത്രമല്ല 93 മുതലുള്ള ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഓരോ 5 വർഷവും സർക്കാർ മാറി മാറി വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇത്തവണ വലിയൊരു മത്സരം കാഴ്ചവെച്ചുകൊണ്ട് ഒരുപക്ഷെ ഭരണത്തുടർച്ച ഉണ്ടായേക്കുമോ എന്നുള്ള ചില സൂചനകൾ പോലും ഒരു ഘട്ടത്തിൽ ശക്തമായിരുന്നു. പക്ഷേ അതിനെയെല്ലാം മറികടന്നുകൊണ്ട് എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിവെക്കും വിധം ബിജെപി ഇപ്പോൾ വ്യക്തമായ ലീഡിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ